Hi friends, National Means Cum Merit Scholarship Examination prepare avunna ella priya vidyarthikalkkum pudhiyoru video like swagatham. NMMS 2018 le previous year questions aayirunnu nammal discuss cheyidukkondirikkunnathu adile part 2 aaya math. padala adithe 18 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 19 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങൾ ഏത് ടൈപ്പ് ആണ് വരുന്നത്? odd 1 കണ്ടുപിടിക്കാനാണ്. find the odd 1 out from the given alternatives. ചോദ്യങ്ങളിൽ തന്നിരിക്കുന്നവയിൽ നിന്നും കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നതാണ് 19 മുതൽ 28 വരെയുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. 19ാമത്തെ ചോദ്യം. ക്രിക്കറ്റ്, ചെസ്സ്, ഹോക്കി, ഫുട്ബോൾ. Cricket, chess, hockey, football. ഏതാണ് ഉത്തരം? ഇത് വളരെ ഈസിയാണ്. ഏതായിരിക്കും? അതെ, ഓപ്ഷൻ 2 ചെസ് ആണ് കറക്റ്റ് ആൻസർ. എന്താണ് പ്രത്യേകത? ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫീൽഡിൽ പോയി കളിക്കേണ്ട ഒരു കളിയാണ്. അതായത് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോളൊക്കെ നമ്മൾ ഫീൽഡിൽ പോയി കളിക്കേണ്ട കളിയാണ്. എന്നാൽ ചെസ്സ് മാത്രം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കളിക്കാവുന്നൊരു കളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കസേര, ബെഞ്ച്, കാർപ്പറ്റ്, സോഫ സെറ്റ്. ചെയർ, ബെഞ്ച്, carpet, sofa set. ഇതും വളരെ സിമ്പിളാണ്. ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ 3 കാർപ്പറ്റ് ആണ്. മറ്റുള്ള മൂന്നും കസേര, ബെഞ്ച്, സോഫ സെറ്റ് ഇതൊക്കെ എന്താണ്? ഫർണിച്ചേഴ്സ് ആണ്. കാർപ്പറ്റ് മാത്രം ഒരു ഫർണിച്ചർ അല്ല. അപ്പോൾ ഓപ്ഷൻ 3 കാർപ്പറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഇരുമ്പ്, വെള്ളി, സിങ്ക്, വെങ്കലം. അയോൺ, സിൽവർ, സിങ്ക്, ബ്രാസ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായി ആലോചിച്ച് മാത്രം ആൻസർ പറയുക. അയോൺ, സിൽവർ, സിങ്ക്, ബ്രാസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ 4 ബ്രാസ് അഥവാ വെങ്കലമായിരിക്കും ആൻസർ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? എലമെന്റ്സ് ആണ്. ഇരുമ്പ്, വെള്ളി, സിങ്ക് ഇവയൊക്കെ എലമെന്റ്സ് ആണ്. പക്ഷെ വെങ്കലം മാത്രം ഒരു കോമ്പൗണ്ടാണ്. ഇനി അടുത്തത്. ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ 3 ഹൈഡ്രജൻ പെറോക്സൈഡ്. മറ്റുള്ള മൂന്നും ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വാതകങ്ങളാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് മാത്രം അതിൽ പെടുന്നില്ല. ഓഡ് 1 ഓപ്ഷൻ 3 ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി അടുത്തത് 23ാമത്തെ ചോദ്യം. ലിറ്റർ, ഗ്രാം, കിലോഗ്രാം, ടൺ. ലിറ്റർ, ഗ്രാം, കിലോഗ്രാം, ടൺ. എന്താണ് ആൻസർ? ഓപ്ഷൻ 1 ലിറ്റർ ആണ്. മറ്റുള്ള മൂന്നും ഗ്രാമും കിലോഗ്രാമും ടണ്ണൊക്കെ മാസിൻ്റെ യൂണിറ്റാണ്. ലിറ്റർ മാത്രം വോളിയത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1 ലിറ്റർ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. ചെവി, ശ്വാസകോശം, കണ്ണ്, ഹൃദയം. ഇയർ, ലങ്, ഐ, ഹാർട്ട്. ഏതാണ്? ചെവി, ശ്വാസകോശം, കണ്ണ്, ഹൃദയം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ 4 ഹൃദയമാണ്. എന്തുകൊണ്ടാണ്? മറ്റുള്ളതിൻ്റെ പ്രത്യേകത എന്താണ്? നോർമലി ഒരു മനുഷ്യന് 2 ചെവിയും 2 ശ്വാസകോശവും 2 കണ്ണുമാണ് ഉണ്ടാവുക. 2 ഇയേഴ്സ്, 2 ലങ്സ്, 2 ഐസ്. പക്ഷേ ഹൃദയം എല്ലാവർക്കും ഒരു ഹൃദയമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഓഡ് 1 ഏതാണ്? ഓപ്ഷൻ 4 ഹൃദയമാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. പിറ്റ്യൂട്ടറി, പാൻക്രിയാസ്, തലാമസ്, അഡ്രീനൽ. പിറ്റ്യൂട്ടറി, പാൻക്രിയാസ്, തലാമസ്, അഡ്രീനൽ. ഇതിലേതാണ് ഓഡ് 1 ഔട്ട്? നിങ്ങൾ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അവർക്കൊക്കെ ഈസി ആയിരിക്കും. എന്താണ്? ഓപ്ഷൻ 3 തലാമസ് ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള മൂന്നും പിറ്റ്യൂട്ടറിയും പാൻക്രിയാസും അഡ്രീനലൊക്കെ ഗ്രന്ഥിയണക്ക് ഗ്ലാൻസ് ആണ്. തലാമസ് മാത്രം തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ് തലാമസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്തത്. ശ്രവിക്കുക, നീന്തുക, നടക്കുക, കയറുക. ലിസൺ, സ്വിം, വാക്ക്, ക്ലൈം. ഏതാണ് ആൻസർ? ഓപ്ഷൻ 1 ശ്രവിക്കുക അല്ലെങ്കിൽ ലിസൺ. എന്താ പ്രത്യേകത? ബാക്കിയുള്ളതൊക്കെ ശാരീരിക ചലനങ്ങളാണ്. അതായത് നീന്തുക, നടക്കുക, കയറുക ഇതൊക്കെ എന്താണ്? ശാരീരിക ചലനങ്ങളാണ്. എന്നാൽ ലിസൺ ശ്രവിക്കുക മാത്രം ശാരീരിക ചലനമല്ല. ഇനി അടുത്തത്. നോവൽ, എഴുത്തുകാരൻ, പ്രിൻ്റർ, പ്രസാധകൻ. നോവൽ, റൈറ്റർ, പ്രിൻ്റർ, പബ്ലിഷർ. ഏതാണ് കറക്റ്റ് ആൻസർ? നോവലാണ്. റൈറ്റർ, പ്രിൻ്റർ, പബ്ലിഷർ, എഴുത്തുകാരൻ, printer, prasadagan. ഇതൊക്കെ ഒരു വർക്കാണ്. ഇതൊക്കെ ഒരു ജോലിയാണ്. എന്നാ നോവൽ ഒരു പുസ്തകമാണ്. അപ്പോൾ ഓപ്ഷൻ 1 നോവൽ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഈ സെക്ഷനിലുള്ള അവസാനത്തെ ചോദ്യമാണ് 28ാമത്തെ ചോദ്യം. കുറുക്കൻ, നരി, സിംഹം, മാൻ, ഫോക്സ്, ടൈഗർ, ലയൺ, ഡിയർ. ഇതും വളരെ ഈസിയാണ്. ഓപ്ഷൻ 4 മാൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. മറ്റുള്ള മൂന്നും കുറുക്കനും നരിയും സിംഹവും ഒക്കെ എന്താണ്? കാർണിവോറസ് ആണ്, മാംസ്യബുക്കാണ്. ഡിയർ അല്ലെങ്കിൽ മാന് മാത്രം ഹെർബിവോറസ് അഥവാ സസ്യബുക്ക്. അപ്പോൾ ഓപ്ഷൻ 4 മാൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ സെക്ഷനിൽ അവിടെ തീർന്നു. ഓഡ് വൺ ഔട്ട് എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. 29 മുതൽ 33 വരെയുള്ള ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ തന്നിരിക്കുന്ന ചിത്രത്തെ അടിസ്ഥാനമാക്കിയാണ്. The following questions are based on the given diagram. അപ്പം ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് തന്നാൽ ആദ്യം നമ്മൾ ഡയഗ്രാമും അതിൻ്റെ ഹിൻ്റ് അതിൻ്റെ താഴെ അത് ആ ഡയഗ്രാംസ് ആ ഷേപ്പുകളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നന്നായിട്ട് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫാക്ടറി തൊഴിലാളികൾ. സർക്കിള് യൂണിയൻ അംഗങ്ങൾ അഥവാ യൂണിയൻ മെമ്പേഴ്സ്. സ്ക്വയറോ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾ. സ്ക്വയർ ഹാർഡ് വർക്കിംഗ് വർക്കേഴ്സിനെയാണ്. അവിടെ കുറേ കമ്പൈനിങ് പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എ പാർട്ട് എന്ന് പറയുന്നത് ഫാക്ടറി തൊഴിലാളികളാണ്. ബി പാർട്ട് യൂണിയൻ അംഗങ്ങൾ. സി പാർട്ട് കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾ. ഇങ്ങനെ ഓരോ പാർട്ടും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾ എയും ബിയും സിയും പറഞ്ഞു. ഇനി ഡി പാർട്ട് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അത് സർക്കിളും വരുന്നുണ്ട് സ്ക്വയറും വരുന്നുണ്ട്. അപ്പം കഠിനാധ്വാനം ചെയ്യുന്ന യൂണിയൻ അംഗങ്ങൾ, ഹാർഡ് വർക്കിംഗ് യൂണിയൻ മെമ്പേഴ്സാണ് ഡി സെക്ഷൻ വരുന്നത്. അടുത്തത് ഇയിൽ എന്തൊക്കെ പെടുന്നുണ്ട്? അത് ട്രയാങ്കിളുമുണ്ട് സ്ക്വയറുമുണ്ട്. അപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന ഫാക്ടറി തൊഴിലാളികളെയാണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹാർഡ് വർക്കിംഗ് ഫാക്ടറി വർക്കേഴ്സ്. ഇനി അടുത്തത് എഫിൽ 3 വരുന്നുണ്ട് അല്ലേ? ട്രയാങ്കിളും ഉണ്ട് സർക്കിളുമുണ്ട് സ്ക്വയറുമുണ്ട്. അപ്പോൾ എഫ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരുന്നത് 3 ആളുകളും കൂടിയാണ്. അതായത് കഠിനാധ്വാനം ചെയ്യുന്ന ഫാക്ടറി തൊഴിലാളികളുമാണ് യൂണിയൻ അംഗങ്ങളുമാണ്. ഇനി അടുത്തത് ജി വരുന്നത് ട്രയാങ്കിളും സർക്കിളും മാത്രമാണ് അല്ലേ? ത്രികോണവും വൃത്തവും മാത്രം വരുന്നതാണ് ജി സെക്ഷനിൽ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? യൂണിയൻ അംഗങ്ങളായ ഫാക്ടറി തൊഴിലാളികൾ. ഇങ്ങനെ ആ ഡയഗ്രാം വെച്ച് കൃത്യമാക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫാക്ടറി തൊഴിലാളികളിൽ കഠിനാധ്വാനം ചെയ്യുന്നവരും യൂണിയൻ അംഗങ്ങളായിട്ടുള്ളവരെയും സൂചിപ്പിക്കുന്നത്. among factory workers, hard working workers who are members of the union are indicated by. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഫാക്ടറി തൊഴിലാളികളുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നവരുമുണ്ട്, യൂണിയൻ അംഗങ്ങളുമുണ്ട്. 3 കൂടെ ഉൾപ്പെടുന്നതാണ്. 3 കൂടെ ഉൾപ്പെടുന്നത് ഏതാണ്? 3 കൂടെ വരുന്നത് സെക്ഷൻ എഫ് ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ 4 എഫ് ആണ് കറക്റ്റ്. നോക്കാം. ഫാക്ടറി തൊഴിലാളികളായ കഠിനാധ്വാനികളല്ലാത്ത യൂണിയൻ അംഗങ്ങളെ സൂചിപ്പിക്കുന്നത്. യൂണിയൻ മെമ്പേഴ്സ് ഹു ആർ എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് ആർ നോട്ട് ഹാർഡ് വർക്കിംഗ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ. അപ്പോൾ ആദ്യം ചോദ്യം മനസ്സിലാക്കുക. ഫാക്ടറി തൊഴിലാളികൾ വരുന്നുണ്ട്. കഠിനാധ്വാനികളല്ലാത്ത, അപ്പോൾ കഠിനാധ്വാനികൾ വേണ്ട, യൂണിയൻ അംഗങ്ങൾ. അപ്പോൾ ഫാക്ടറി വർക്കേഴ്സുമുണ്ട് യൂണിയൻ മെമ്പേഴ്സുമുണ്ട്. ഓർത്ത് വയ്ക്കുക, ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ മെമ്പേഴ്സ്. നമുക്ക് ഡയഗ്രാമിലേക്ക് തിരിച്ചു പോകാം. ഫാക്ടറി വർക്കേഴ്സ് ട്രയാങ്കിളാണ്, യൂണിയൻ മെമ്പേഴ്സ് സർക്കിളാണ്. അപ്പോൾ ട്രയാങ്കിളും സർക്കിളും കൂടെ വരുന്നത് ഏതാണ്? ജി ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഫാക്ടറി തൊഴിലാളികളിൽ കഠിനാധ്വാനികളല്ലാത്തവരും യൂണിയൻ അംഗങ്ങളല്ലാത്തവരെയും സൂചിപ്പിക്കുന്നത്. ഫാക്ടറി വർക്കേഴ്സ് ഹു ആർ നെയ്തർ ഹാർഡ് വർക്കിംഗ് നോർ മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ ആർ ഇൻഡിക്കേറ്റഡ് ബൈ. അതായത് ഫാക്ടറി തൊഴിലാളികളാണ്, കഠിനാധ്വാനികളുമല്ല യൂണിയൻ അംഗങ്ങളുമല്ല, ഫാക്ടറി തൊഴിലാളികൾ മാത്രമാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഏതാണ് ഫാക്ടറി തൊഴിലാളികൾ? ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൽ GFEA ഇതിൽ ട്രയാങ്കിൾ മാത്രം ഇടുന്ന ഏതാണ്? A ആണ്. അപ്പോൾ A ആയിരിക്കും correct answer. Option 3A correct answer. ഇനി അടുത്തത് 32ാമത്തെ ചോദ്യം കഠിനാധ്വാനികളും യൂണിയൻ അംഗങ്ങളുമായ ഫാക്ടറി തൊഴിലാളികളല്ലാത്തവരെ സൂചിപ്പിക്കുന്നത്. Those hard working workers who are members of the union but not working in factories are indicated by അതായത് കഠിനാധ്വാനികളാണ് യൂണിയൻ അംഗങ്ങളുമാണ് എന്നാൽ അവർ ഫാക്ടറി തൊഴിലാളികളല്ല. അപ്പോൾ ഓർത്തു വെക്കുക കഠിനാധ്വാനികൾ യൂണിയൻ അംഗങ്ങൾ. നമുക്ക് ഡയഗ്രാമിലേക്ക് പോകാം. കഠിനാധ്വാനികളും യൂണിയൻ അംഗങ്ങളുമാണ്. കഠിനാധ്വാനം സ്ക്വയർ കൊണ്ട് സൂചിപ്പിക്കുന്നു, യൂണിയൻ അംഗങ്ങൾ സർക്കിൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. സർക്കിളും സ്ക്വയറും കൂടെ വരുന്നത് ഏതാണ്? ഡി ആണ്. ഡി ആണ് സർക്കിളും സ്ക്വയറും കൂടെ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 4D ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്. യൂണിയൻ അംഗങ്ങളല്ലാത്ത കഠിനാധ്വാനികളായ ഫാക്ടറി തൊഴിലാളികളെ സൂചിപ്പിക്കുന്നത്. Factory workers who are hard working but not members of the union are indicated by അപ്പോൾ ഇവിടെ യൂണിയൻ അംഗങ്ങളല്ല കഠിനാധ്വാനികളായ ഫാക്ടറി തൊഴിലാളികൾ. അപ്പോൾ കഠിനാധ്വാനികളുമാണ് ഫാക്ടറി തൊഴിലാളികളുമാണ്. അങ്ങനെയുള്ളത് ഏതാണ്? നമുക്ക് ഡയഗ്രാമിലേക്ക് നോക്കാം. യൂണിയൻ അംഗങ്ങളല്ല കഠിനാധ്വാനികളായ ഫാക്ടറി തൊഴിലാളികൾ. അപ്പോൾ ട്രയാങ്കിളും സ്ക്വയറും കൂടെ വരുന്നത് ഏതാണ്? ട്രയാങ്കിളും സ്ക്വയറും കൂടെ ഇയും എഫും വരുന്നുണ്ട്. പക്ഷേ എഫ് പറ്റില്ല. എഫ് സർക്കിളും കൂടെ യൂണിയൻ അംഗങ്ങളും കൂടെ ഉൾപ്പെടുന്നു. യൂണിയൻ അംഗങ്ങളാണോ? അല്ല, കഠിനാധ്വാനികളായ ഫാക്ടറി തൊഴിലാളികളാണ്. അപ്പോൾ സെക്ഷൻ ഇ ഈ ഗ്രൂപ്പിലാണ് പെടുന്നത്. അപ്പോൾ 33ാമത്തെ ഓപ്ഷൻ 3E ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ഡയഗ്രാം കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് 34 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. തന്നിരിക്കുന്ന വാക്കുകളുടെ ബന്ധത്തിനനുസരിച്ചുള്ള ബന്ധം സ്ഥാപിക്കാൻ അനുയോജ്യമായ വാക്ക് കണ്ടെത്തുക. From the questions given below, establish the relationship between the two words. Then from the given options, select one which has the same relationship as of the given two words. With analogy on the topic, based on the question, shoe തോലുമായി ബന്ധമുള്ളതുപോലെ കസേര ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഷൂ തോൽ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഷൂ ഈസ് റിലേറ്റഡ് ടു ലെതർ ആസ് ചെയർ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പോൾ ഷൂ ലെതർ. അപ്പോൾ അതിനെങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് ആക്കാം? തോൽ ഉപയോഗിച്ചാണ് ഷൂ നിർമ്മിക്കുന്നത്. ലെതർ ഈസ് യൂസ്ഡ് ടു മെയ്ക്ക് ഷൂ. അപ്പോൾ അതുപോലെ കസേര ഡാഷ്. അപ്പം നമ്മൾ തോല് ഷൂ നിർമ്മിക്കാൻ തോൽ ഉപയോഗിക്കുന്നു. അപ്പം കസേര നിർമ്മിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? തടിയാണ് അല്ലേ? അപ്പം മേശയാണോ തടിയാണോ മരപ്പണിക്കാരനാണോ ഇരിക്കുകയാണോ? തടി അല്ലെങ്കിൽ വുഡായിരിക്കും കറക്റ്റ് ആൻസർ. കൂട് പക്ഷിക്കെന്നതുപോലെ വീട്. നെസ്റ്റ് ഈസ് ടു ബി ബേർഡ് ആസ് ഹൗസ് ഈസ് ടു ബി ഡാഷ്. അതായത് കൂട് പക്ഷി. പക്ഷിക്ക് കൂട് എന്താണ്? പക്ഷി പക്ഷിയുടെ വാസസ്ഥലമാണ് കൂട്. അതുപോലെ വീട് ആരുടെ വാസസ്ഥലമാണ്? കുടുംബത്തിൻ്റെയാണോ കുട്ടികളുടെയാണോ മനുഷ്യൻ്റെയാണോ പുരുഷന്മാരുടെയാണോ? മനുഷ്യനായിരിക്കും കറക്റ്റ് ആൻസർ. ഹ്യൂമൻ ബീങ്സ്. മനുഷ്യന്മാർ വാസസ്ഥലമാണ് വീട്. ഹ്യൂമൻ ബീങ്സ് ഇസ് റിലേറ്റഡ് ടു ഹൗസ്. ഇനി അടുത്തത് ഗ്രാം ഈസ് ടു വെയ്റ്റ് ആസ് മീറ്റർ ഈസ് ടു ഡാഷ്. ഗ്രാം ഭാരവുമായി ബന്ധപ്പെട്ടതുപോലെ മീറ്റർ ഡാഷുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഗ്രാം ഭാരവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഭാരത്തിൻ്റെ യൂണിറ്റാണ് ഗ്രാം, വെയ്റ്റിൻ്റെ യൂണിറ്റാണ് ഗ്രാം. അപ്പോൾ മീറ്റർ എന്തിൻ്റെ യൂണിറ്റാണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് അല്ലേ? ദൂരത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ. അപ്പോൾ ഓപ്ഷൻ 1 ഡിസ്റ്റൻസ് അഥവാ ദൂരമായിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിശപ്പിന് ഭക്ഷണം എന്നതുപോലെ ഉറക്കത്തിന് ഫുഡ് ഈസ് ടു ഹങ്കർ ആസ് സ്ലീപ്പ് ഈസ് ടു ഡാഷ്. അതായത് വിശപ്പിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ വിശന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. അതുപോലെ ഉറക്കത്തിന് എന്ത് വേണം? രാത്രി. രാത്രിയിലല്ലേ നമ്മൾ ഉറങ്ങാറുള്ളത്. അപ്പോൾ ഉറക്കത്തിന് സ്വപ്നമാണോ വേണ്ടത്? രാത്രിയാണോ വിശ്രമമാണോ ഉണർവാണോ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്? രാത്രിയാണ്. രാത്രിയിലാണ് നമ്മൾ ഉറങ്ങാറുള്ളത്. അപ്പോൾ ഫുഡ് ഈസ് ടു ഹങ്കർ ആസ് സ്ലീപ്പ് ഈസ് ടു നൈറ്റ്. ഓപ്ഷൻ 2 രാത്രി നൈറ്റ് ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് നക്ഷത്രങ്ങൾക്ക് രാത്രി എന്നതുപോലെ സൂര്യന് ഡാഷ്. Stars are to night as sun is to day. But nakshatrangalkku raatri. രാത്രിയിലാണ് നമ്മൾ എന്ത് കാണുന്നത്? നക്ഷത്രങ്ങളെ കാണുന്നത്. നൈറ്റിലാണ് സ്റ്റാർസ് ഉണ്ടാവുന്നത്. സ്റ്റാർസ് ആർ സീൻ at night. നൈറ്റിലാണ് നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ സൂര്യൻ. സൂര്യൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? പകൽ സമയത്താണ് സൂര്യൻ ഉണ്ടാവുന്നത്. Stars are to night as sun is to day. Option 2 പകൽ അഥവാ ഡേ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് പുസ്തകത്തിന് രചയിതാവ് എന്നതുപോലെ പ്രതിമയ്ക്ക് ഡാഷ്. ബുക്ക് ഈസ് ടു ഓതർ ആസ് സ്റ്റാച്യു ഈസ് ടു ഡാഷ്. ഇതാണ് കറക്റ്റ് ആൻസർ. പുസ്തകം രചയിതാവും തമ്മിലുള്ള ബന്ധം എന്താണ്? പുസ്തകം എഴുതുന്ന ആളെയാണ് നമ്മൾ രചയിതാവ് എന്ന് പറയുന്നത് അല്ലേ? പ്രതിമ നിർമ്മിക്കുന്നത് ആരാണ്? സ്റ്റാച്യു നിർമ്മിക്കുന്നത് ആരാണ്? ശില്പിയാണോ മനുഷ്യനാണോ മാതൃകയാണോ ആർക്കിടെക്റ്റ് ആണോ? ശില്പി. പ്രതിമയുണ്ടാക്കുന്നവരെ നമ്മൾ പറയുന്ന പേരാണ് ശില്പി. പുസ്തകം എഴുതുന്നവരെ പറയുന്ന പേരാണ് രചയിതാവ്. അതുപോലെ പ്രതിമ നിർമ്മിക്കുന്നവരുടെ പറയുന്ന പേര് ശില്പി. അപ്പോൾ ബുക്ക് ഈസ് ടു ഓതർ ആസ് സ്റ്റാച്യു ഈസ് ടു സ്കൾപ്ചർ. ഓപ്ഷൻ 1 സ്കൾപ്ചർ അഥവാ ശില്പി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, പക്ഷികൾക്ക് ചിറകുകൾ പോലെ കാറിന് ഡാഷ്. ബേർഡ് ഈസ് ടു വിങ്സ് ആസ് കാർ ഈസ് ടു ഡാഷ്. ഏതാണ്? പക്ഷിക്ക് ചിറക്, അതുപോലെ കാറിന് എന്താണ്? ചക്രങ്ങൾ അല്ലേ? പക്ഷിക്ക് ചലിക്കാൻ, പക്ഷി പറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷിക്ക് പറക്കാൻ സഹായിക്കുന്നതാണ് ചിറകുകൾ. അപ്പോൾ കാറിന് മുന്നോട്ട് പോകാൻ എന്ത് വേണം? ചക്രങ്ങൾ വേണം. ഓപ്ഷൻ 4 ചക്രങ്ങളായിരിക്കും കറക്റ്റ് ആൻസർ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ടൈപ്പിൽ വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 41 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളിൽ ചിത്രങ്ങളിലുള്ള സംഖ്യകൾ ഒരു പ്രത്യേക രീതിയിലാണ് ഉള്ളത്. അവയിൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഒരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയ സംഖ്യ തന്നിട്ടുള്ള സൂചികകളിൽ നിന്നും കണ്ടെത്തുക. ഈ ചോദ്യങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ് സംഖ്യകളെ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള സംഖ്യ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ബാക്കിയുള്ള സംഖ്യകളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് യോജിക്കുന്ന തരത്തിൽ ആ വിട്ടുപോയ സ്ഥലത്ത് വിട്ടുപോയ സംഖ്യ തന്നിട്ടുള്ള സൂചികകളിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 66 84 72 ഡാഷ് 78 96. അപ്പോൾ 6 സംഖ്യകളാണ് ഉള്ളത്. ഒരു 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 വരിയിൽ 2 സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. 66ഉം 84. 66നോട് എത്ര ആഡ് ചെയ്താലാണ് 84 കിട്ടുക? 84 - 66 ചെയ്ത് നോക്കാം, എത്ര കിട്ടും? 18. അപ്പോൾ 66 + 18 = 84. 78ഉം 96ഉം തമ്മിലുള്ള ബന്ധത്തെയും അത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാം. 78നോട് 18 കൂട്ടി നോക്കൂ. 78 + 18 എത്ര കിട്ടും? 96 കിട്ടും. അപ്പോൾ അവിടെ അത് യോജിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് 72നോട് 18 കൂട്ടാം. 72 + 18 എത്ര കിട്ടും? 8 2 10 7 8 9 90 കിട്ടും. അപ്പോൾ ഓപ്ഷൻ 3 90. ഓപ്ഷൻസിൽ 90 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 90 ആയിരിക്കും ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് സംഖ്യകൾ? 13 24 ബ്ലാങ്കാണ്. 86 167 328. അപ്പോൾ നമ്മൾ ആദ്യം റിലേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം 13ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 24 - 13 11. അപ്പോൾ 24 ഉം 13 തമ്മിലുള്ള ഡിഫറൻസ് 11. ഇനി 24 അടുത്ത സംഖ്യ ബ്ലാങ്കാണ്. അപ്പോൾ 86 ഉം 167 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 167 - 86 എത്ര കിട്ടും? 81 കിട്ടും അല്ലേ? 81. 86നോട് 81 ആഡ് ചെയ്താലാണ് 167 കിട്ടുക. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് 81. ഇനി അടുത്ത 167 - 328 തമ്മിലുള്ള ഡിഫറൻസ്. 128 - 167 എത്ര കിട്ടും? 161. അപ്പോൾ 13ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് 11 ആണ്. 86 - 167 തമ്മിലുള്ള ഡിഫറൻസ് 81. 167 - 328 തമ്മിലുള്ള ഡിഫറൻസ് 161. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ഒരു റിലേഷൻ ഉള്ളത്? അപ്പോൾ 81 - 161 എന്താണ് റിലേഷൻ? 10th പ്ലേസിൻ്റെ സംഖ്യ ഇരട്ടിയാവുകയാണ്. അതായത് 81 യൂണിറ്റ് പ്ലേസിലുള്ളത് അതുപോലെ എഴുതുന്നു 8, 8ന്റെ ഡബിൾ 16, അപ്പോൾ 161. ഈ ഒരു റിലേഷന് ബാക്കിയുള്ള സംഖ്യകളിലൊക്കെ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. 13, 24, 11 അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് അടുത്ത 24 അടുത്ത സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാവണം? 21 ആവണം. അതായത് യൂണിറ്റ് പ്ലേസിൽ 1 തന്നെയാണ്, 1ൻ്റെ ഡബിള് 2, 21. 21 ആവണം. ഇപ്പം 24 + 21 45 ആണ് വരുന്നത്. അത് ഓപ്ഷൻ 4-ൽ 45 ഉണ്ട്. അപ്പം അത് ആദ്യം തന്നെ പോയി കറുപ്പിക്കരുത്, ആദ്യം നമ്മളൊന്ന് നോക്കുക അത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 45 എന്ന് എഴുതിയാൽ 24, 45 തമ്മിലുള്ള ഡിഫറൻസ് 21 ആണ്. 86, 45 ഡിഫറൻസ് എത്ര കിട്ടണം? 1 യൂണിറ്റ് പ്ലേസിൽ, 2ൻ്റെ ഡബിള് 4, 41 എന്ന് കിട്ടണം. അപ്പോൾ 41 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 86 - 45 ആണ്. അപ്പോൾ 41 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 45 ആയിരിക്കും കറക്റ്റ് ആൻസർ. എന്താണ് ഇവിടെ ഉള്ള റിലേഷന്? ഈ സർക്കിളിലെ ഓരോ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസിലെ 10th പ്ലേസ് ഡബിൾ ചെയ്ത് വരികയാണ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 4 45 ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? 20, 16, 50 - 125, 100. അപ്പോൾ നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനാദ്യം നമുക്ക് എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും ഡിഫറൻസ് നോക്കാം. അപ്പോൾ 20ഉം 16ഉം ഡിഫറൻസ് എത്ര കിട്ടും? 20 - 16 4 കിട്ടും. 125 - 100 എത്ര കിട്ടും? 25 കിട്ടും. അപ്പം 4, 25 എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഒന്നും കിട്ടുന്നില്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു രീതിയിൽ ചെയ്ത് നോക്കാം. 20 - 16 എന്ത്? 4 വരുന്നത്. അപ്പം ഈ 4നോട് നമുക്ക് 10 ഗുണിക്കാം. 4 × 10 എത്ര കിട്ടും? 40 കിട്ടും. ആ 40നെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പം ഇത് ശരിയാണോ എന്ന് നോക്കണ്ടേ, ബാക്കിയുള്ളതിനും അത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം 40 എഴുതിയാൽ 50 - 40 10, 10 × 10 100. ആ 100 അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം ഓപ്ഷൻ A 40 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വീണ്ടും സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 9, 16, 25, 36, 3, 4, 5 3ൻ്റെ സ്ക്വയർ ആണ് 9. ആ 9 അല്ല അതിന് ഓപ്പോസിറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. 3 ന് ഓപ്പോസിറ്റ് 9. ഇപ്പം നമുക്ക് റിലേഷൻ നോക്കാം. 3 ന് ഓപ്പോസിറ്റ് 9 എഴുതിയിട്ടുണ്ട്, 4 ന് ഓപ്പോസിറ്റ് 16, 5 ന് ഓപ്പോസിറ്റ് 25. എന്താണ് അതിൻ്റെ റിലേഷന്? യെസ്, അതിൻ്റെ വർഗ്ഗമാണ്, അതിൻ്റെ സ്ക്വയറാണ് എഴുതിയിരിക്കുന്നത്. 3ൻ്റെ സ്ക്വയറാണ് 9, 4ൻ്റെ വർഗ്ഗമാണ് 16, 5ൻ്റെ വർഗ്ഗമാണ് 25. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും കറക്റ്റ്? 6ൻ്റെ വർഗ്ഗമാണ് 36. അപ്പോൾ അവിടെ 6 ആയിരിക്കും വരുന്നത്. അപ്പം കറക്റ്റ് ഓപ്ഷൻ 3 6 ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വീടൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഖ്യകളും എഴുതിയിട്ടുണ്ട്. നമുക്ക് നോയതാലും നോക്കാം. 11, 12, 15, 16. അപ്പോൾ 11നോടൊന്ന് കൂട്ടി 12, 15നോടൊന്ന് കൂട്ടി 16. ഏത് ഡയറക്ഷനിലാണ്? ഈ ഒരു ഡയറക്ഷനിലാണ്. 11, 12, 15, 16. അതുപോലെ മറ്റേ വീടിലും ശരിയാവും, മറ്റേ സംഖ്യകളും ശരിയാവുന്നുണ്ടോ നോക്കാം. മറ്റേ സംഖ്യയിൽ 10ഉം 7ഉമാണ് വരുന്നത്. പക്ഷേ 7, 8 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ട് മുകളിലോട്ട് ഈ ഡയറക്ഷനായിട്ട് കൊടുക്കാം. അപ്പോൾ 7, 8 അതുപോലെ 10, 11. അപ്പോൾ 45ൻ്റെ ഉത്തരം ഓപ്ഷൻ 3 11. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിച്ചു അല്ലേ. അടുത്തത് നോക്കാം. 46ാമത്തെ ചോദ്യം. 46, 6, 9, 7, 4, 6 മറ്റൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. 18, 8, 2, 4 ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമുക്ക് താഴെയുള്ള രണ്ടെണ്ണത്തിൻ്റെ സം എടുത്ത് നോക്കാം. അതായത് 6, 4 എത്രയാണ്? 10. 9, 7, 16. 16, 10, 6 എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 16, 10, 6. യെസ്, 16 - 10 ആണ് 6. ഇനി അതുപോലെ മറ്റേതിൽ യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാം. 4, 2 6 ആണ്. 18, 8 26 ആണ്. 26. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? അതെ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോൾ മുകളിലുള്ള സംഖ്യ കിട്ടി. അതുപോലെ ഇവിടെ 26-ൽ നിന്ന് നമുക്ക് 6 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും? 20. അപ്പോൾ 20 ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 20 ആയിരിക്കും കറക്റ്റ് ആൻസർ. ആദ്യം ചെയ്യേണ്ടത് അടിയിലുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു, അതുപോലെ തന്നെ തൊട്ടു മുകളിലുള്ള സംഖ്യകളും കൂട്ടുന്നു. അവയുടെ ഡിഫറൻസ് ആയിരിക്കും ഏറ്റവും മുകളിലത്തെ സംഖ്യ. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ നോക്കാം. 4, 6, 10, 18, 34 ഡാഷ്. അപ്പോൾ ആദ്യം നമുക്ക് മുമ്പൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 6ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. 10ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 4. 10, 18, 8. 18, 34, 16. ഇനി അടുത്ത സംഖ്യ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഡിഫറൻസിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 2, 4, 8, 16. എന്താ റിലേഷൻ? ഡബിളായി വരികയാണ് അല്ലേ? ഓരോ ഡിഫറൻസും ഡബിളായി വരുന്നുണ്ട്. 2ൻ്റെ ഡബിൾ 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. അപ്പോൾ ഇനി അടുത്ത് എന്തായിരിക്കും? അതെ, 16ൻ്റെ ഇരട്ടി 32. അപ്പോൾ 34 + 32 ചെയ്ത് നോക്കൂ. എത്ര കിട്ടും? 66 കിട്ടും. അപ്പോൾ ഓപ്ഷൻ 4 66 ആയിരിക്കും കറക്റ്റ് ആൻസർ. 47-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 4 66. ഇനി അടുത്ത് നോക്കാം. 48-ാമത്തെ ചോദ്യം. ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. 8, 4, 2 നടുവിൽ 10 സർക്കിൾ ഇട്ടിട്ടുണ്ട്. 3, 3, 2 സർക്കിൾ ഇട്ടിട്ടുണ്ട്. 12, 1, 5 നടുവിൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റത്തെ ട്രയാങ്കിളിലെ 4 സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കാം. 8, 4, 2. അപ്പോൾ താഴെയുള്ള 2 സംഖ്യകളൊന്ന് കൂട്ടി നോക്കാം. 8ഉം 4ഉം എത്രയാണ്? 12ആണ്. 12 നിന്ന് മുകളിലുള്ള സംഖ്യ മൈനസ് ചെയ്യാം. 12 - 2 10. ആ 10അല്ലേ നടുവിൽ എഴുതിയിരിക്കുന്നത്? അതെ. അപ്പം ഇനി അത് നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിളിൽ റെഡി ആവുന്നുണ്ടോ എന്ന് നോക്കാം. 3, 2, 5. 5ൽ നിന്ന് 3 കുറച്ചാൽ 2. അപ്പം നടുവിൽ 2 എഴുതാം. ഇനി അടുത്ത ട്രയാങ്കിൾ 12, 1, 13. 13ൽ നിന്ന് 5 കുറച്ചാൽ 8. അപ്പോൾ ഓപ്ഷൻ 3 8 ആയിരിക്കും കറക്റ്റ് ആൻസർ. അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്തതും സബ്ട്രാക്ട് ചെയ്തൊക്കെ ട്രയാങ്കിളിന് ചുറ്റുമുള്ള സംഖ്യകളാണ് അല്ലേ? ട്രയാങ്കിളിൻ്റെ 3 വശത്തും 3 മൂലകളിലും ഓരോ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ആ സംഖ്യകളെ താഴെയുള്ള 2 സംഖ്യകളുടെ അഡീഷൻ എടുത്ത് അതിൽ നിന്ന് മുകളിലുള്ള സംഖ്യ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണ്? ഇപ്പോൾ ചില സംഖ്യകൾ അത് ഓരോ ട്രയാങ്കിളിൻ്റെ മൂലകളിലും സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചിലത് ട്രയാങ്കിളിന് പുറത്തും ചിലത് ട്രയാങ്കിളിന് അകത്തുമാണ്. അപ്പോൾ അതെന്തിനാണ്? നമ്മളെ കൺഫ്യൂഷൻ ആക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളത് പുറത്താണ്, അപ്പോൾ ചിലപ്പോൾ അത് ആഡ് ചെയ്യും, ചിലപ്പോൾ ഉള്ളിലാണ്, അപ്പോൾ അത് മൈനസ് ചെയ്യും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ താഴെയുള്ള സംഖ്യകൾ ആഡ് ചെയ്യുക, മുകളിലുള്ള സംഖ്യ മൈനസ് ചെയ്യുക. അപ്പോൾ നടുവിലത്തെ സർക്കിളിനുള്ളിലുള്ള സംഖ്യ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 3 8 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 49-ാമത്തെ ചോദ്യമാണ്. 60, 72, 48, 84 - 96. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 60, 72 ഡിഫറൻസ് 12ആണ്. 84, 48 ഡിഫറൻസ് 36ആണ്. അടുത്ത സംഖ്യ ഇല്ല. അപ്പം നമുക്ക് ഈ 12, 36 എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 12, 36. 12 × 3 ആണ് 36. പക്ഷെ 36 × 3 108 വരും. 108 96-ൽ നിന്ന് കുറച്ചാൽ നെഗറ്റീവായിരിക്കും. നെഗറ്റീവ് ആൻസറിലില്ല. അപ്പം അത് പറ്റില്ല. പിന്നെ വേറെന്തെങ്കിലും റിലേഷൻ? 12, 36. 12നോട് 24 കൂട്ടിയതാണ് 36. പിന്നെ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. 36നോട് നമുക്ക് 24 കൂട്ടിയാൽ എത്ര കിട്ടും? 60 കിട്ടും. അപ്പോൾ ഈ 60നെ നമുക്ക് 96-ൽ നിന്ന് മൈനസ് ചെയ്യാം. 96 - 60 എത്ര കിട്ടും? 36. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 4 36 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചെയ്ത് നോക്കാം. അടുത്ത വളരെ ഈസിയാണ്. 149 - 25 36. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ? കാരണം എന്താണ് സ്ക്വയറുകളാണ് 1 square 1, 2 square 4, 3 square 9, അടുത്തത് എന്തായിരിക്കും 4 square 16, 5 square 25, 6 square 36. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ 2 16 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇപ്പോൾ 2018 മാറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 50 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എടുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വ്യത്യസ്ത ടൈപ്പ്, ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. അതെങ്ങനെയൊക്കെയാണ് ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗങ്ങൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.